മതം എന്ന ചുരുളിൽപ്പെട്ട് ഒരു വലിയൊരു വിവാദത്തിലേക്ക് വീണിരിക്കുകയാണ് നമ്മുടെ മഹാനടൻ മമ്മൂട്ടി. ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നല്ലതിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട സംഭവമാണ് മതം. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് വിദ്വേഷവും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിക്കും തല്ലും പിടിക്കും മാത്രം മറ്റുള്ള ആൾക്കാരെ വേദനിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് മതം. പുഴു എന്ന സിനിമയുടെ ഭാഗമായിട്ട് അതിലെ സംവിധായിക റദീനയുടെ പാർട്ണർ ഷർഷാദ് ഒരു ഇന്റർവ്യൂ കൊടുത്തു യൂട്യൂബിൽ. ആ ഇന്റർവ്യൂ കൊടുത്തതിൽ നിന്നാണ് ഒരുപാട് ആരോപണങ്ങൾ പലർക്കും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ചില, ഈ പുഴു എന്ന സിനിമ അറിയാലോ, അതിൽ ഒരു ജാതിയും ഒരു മതത്തിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ഇതായാലും വരുന്നുണ്ട്, ചെറുതല്ല ഒരു സംഭവം വരുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞത് വലിയൊരു വിവാദം മാറിയിട്ടുണ്ട്. വലിയൊരു വിവാദമാകില്ല, വലിയൊരു വിവാദമാക്കി ഒരു ചെറിയ റേഡ് നമ്മൾ അന്ന് എടുത്തിട്ട് ആ ഒരു ഇന്റർവ്യൂന്ന്. അതുകൊണ്ട് മമ്മൂട്ടിനെ സുഡാപ്പിന്നോ, മമ്മൂട്ടി വലിയൊരു മതത്തിൻ്റെ ഒരു ആളാണെന്നും ഒരു മതത്തിൻ്റെ പ്രാധാന്യത്തിൽ സിനിമ ചെയ്യുന്ന ആളാണെന്നൊക്കെ പറയുന്നു. നമുക്കറിയാം മമ്മൂട്ടി ഒരുപാട് വർഷമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പട്ടാളം എന്ന സിനിമയിൽ ഇരുമുടിക്കെട്ട് നിറച്ചിട്ട് ശബരിമലയിൽ പോകുന്ന മമ്മൂട്ടിയെ, മമ്മൂക്കയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ അവസാനം ചെയ്ത ബ്രഹ്മയുഗത്തിൽ ദൈവത്തിനെതിരെയാണ്, ചാത്തനായിട്ടാണ് ഒരു വേഷം ചെയ്തത്. ഒരുപാട് തരത്തിലുള്ള സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, പല മതത്തിൻ്റെ പേരിലും പല ഇതൊക്കെ ആയിട്ട്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ഒരു കലാകാരന് പോലും നന്നായിട്ട് കലയെ കാഴ്ചവെക്കാൻ കഴിയാത്ത, കഴിവ് കാഴ്ചവെക്കാൻ കഴിയാത്തൊരു അവസരമാണ്. എന്ത് ചെയ്താലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പോകുന്നു. സിനിമ റിവ്യൂകൾ മതത്തിൻ്റെ ചില ആൾക്കാർ വന്ന് ഇതാക്കുന്നു. അപ്പോൾ ഈ മതം എന്തിനാണെന്ന് നമുക്കറിയാം. എന്ത് കാര്യത്തിനായാലും നല്ല ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് ബൈബിളായാലും ഭഗവത്ഗീത ആയാലും ഖുർആൻ ആയാലും ഇതിലൊക്കെ പറയുന്നത് നല്ല കാര്യങ്ങളാണ്. ഈ നല്ല കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഇവിടെ നടക്കുന്നത്. അതിൽ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. മതത്തിനല്ല നമ്മളവിടെ സിറ്റിസൺഷിപ്പിനാണ് പ്രാധാന്യം നൽകേണ്ടത്, പൗരത്വത്തിനാണ്. മുസ്ലിമായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും പാഴ്സി ആയാലും ജൈനനായാലും ആരായാലും സിഖായാലും നമ്മൾ ഇന്ത്യയിൽ അല്ല ഏത് രാജ്യത്തിലും പൗരത്വം ഒരു ഇന്ത്യനാണ്, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ല ഇന്ന മതത്തിലെ ആളാണ് ഇന്ന ഭാഗത്ത് കെട്ടെ, ഇന്ന മതത്തിലെ ആൾ ഇന്ന ഭാഗത്ത് കെട്ടെന്ന് അത് ഏതെങ്കിലും ദൈവം വിചാരിക്കുമോ? ഒരു മൂന്ന് മതം എടുക്കുക, ഒരു ക്രിസ്ത്യൻ മതം, മുസ്ലിം മതം, ഒരു ഹിന്ദു മതം. ഇതിൽ മൂന്ന് ആൾക്കാർ ഫ്രണ്ട്സാണ്. ഇവർ നദിയിലൂടെ തന്നെ പോവുകയാണെന്ന് പെട്ടെന്ന് മറ്റേ തോണി മറയാൻ പോവുകയാണ്. ഇവർ വിളിക്കുകയാണ് ഈശ്വരാന്ന്, ശിവൻ പ്രത്യക്ഷപ്പെടുന്നു, യേശു പ്രത്യക്ഷപ്പെടുന്നു, അള്ളാഹു ഉണ്ടെന്നു. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ മതത്തിലുള്ള ആൾക്കാർ പറയോ ആ അത് ബൈജുവാണ്, ശിവൻ പറയോ അത് ബൈജുവാണ്, ബൈജു മാത്രം രക്ഷപ്പെടട്ടെ. അള്ളാഹു പറയോ അത് ഷെമീറാണ്, ഷെമീർ മാത്രം രക്ഷപ്പെടട്ടെ. യേശു പറയോ ആ അത് ജോണാണ്, ജോണ് മാത്രം രക്ഷപ്പെടട്ടെ. ഒരു ദൈവം അങ്ങനെ വിചാരിക്കില്ല. ദൈവം ഒറ്റ ഒന്നേ ഉള്ളൂ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ദൈവം ഒറ്റ ഒരു ദൈവമാണ്. ദൈവം വിചാരിക്കുക ദൈവത്തിന് എല്ലാവരും തുല്യരാ. മനുഷ്യനും മാത്രമല്ല, മനുഷ്യനും ഇവരുടെ ഒരു പുൽക്കൊടി വരെ ദൈവത്തിന് തുല്യരാണ്. നമ്മളൊരു വലിയൊരു പ്രശ്നം വെറുതെ സൃഷ്ടിക്കുകയാണ് മതത്തിൻ്റെ പേരിൽ. അതിൽ നിന്ന് ആർക്കും എന്തൊക്കെ ലാഭങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മതത്തിൻ്റെ പേര് പറഞ്ഞ് ലാഭങ്ങൾ കൊയ്യുന്ന ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് അടിമപ്പെടുകയാണ് നമ്മൾ ഈ സാധാരണക്കാർ. ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഇപ്പം മെയിനായിട്ട് അതാണ്, വെറും മതവിദ്വേഷവും മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നമുക്ക് തുറക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് അധികം നാൾ പോകില്ല. ഈ മതത്തിൻ്റെയൊക്കെ ഒരു ഈ ഒരു ഭീകരാന്തരീക്ഷം പൊട്ടിച്ചെറിയുന്നൊരു ഒരു പുതിയ തലമുറ നമുക്ക് വരുന്നുണ്ട്. ഇപ്പം തന്നെ അതിൻ്റെ ഇതായി അവർ മതത്തിലേക്കും അങ്ങനെയുള്ള ഈ കാര്യങ്ങളിലേക്കൊന്നും ഇടപഴകാതെ വളരെ ഹാപ്പിനെസ് ആയിട്ട് ഈ മറ്റേ ബൈക്ക് ഓടിക്കുന്നതിലും പിന്നെ റീൽസ് ഇടുന്നതിലും വിനോദയാത്ര പോകുന്നതിലൊക്കെ ശ്രദ്ധ ചെയ്തിരിക്കുന്ന ഒരു വലിയ പുതുതലമുറ വരുന്നുണ്ട്. അപ്പോൾ ഈ തലമുറ ഇനിയും ഈ ഒരു ആൾക്കാരെ ഇനിയും കൂടി വരെ, അതായത് മതത്തിൻ്റെ മതം പറഞ്ഞിട്ട് മനുഷ്യനെ ഭിന്നിപ്പിക്കാനും അതിൽ നിന്ന് ഒരുപാട് കൊയ്യാനൊന്നും ഇനി ഒരു ആർക്കും കഴിയില്ല. അപ്പം നമ്മളെ മമ്മൂക്ക പോലത്തെ ഒരു നടൻ എത്രയോ വേഷം ചെയ്ത നടനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം വന്നു, അദ്ദേഹത്തെ കടന്ന് ആക്രമിക്കുകയാണ്, വലിയൊരു വാർത്തയാവാണ്.
അപ്പൊ മമ്മൂക്കയെ പോലത്തെ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അത് നമുക്കറിയാം കേരളത്തിനെ അപേക്ഷിച്ച് ബാക്കി ഒരുപാട് സ്ഥലത്തേക്ക് അതൊരു ചർച്ചയാകും. അപ്പൊ അതാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം മമ്മൂക്ക മാത്രമല്ല ഇങ്ങനെ ഇരയായ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഒരു മനുഷ്യ കുലം ഉണ്ടായിട്ടുണ്ട്, എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. ഈ മനുഷ്യൻ തന്നെ ആദ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മളുണ്ടായത്. അതിനുശേഷം ഒരുപാട് ഇങ്ങനെ തീ ഉണ്ടാക്കി, പിന്നെ കൃഷിയിലേക്ക് വന്ന്, പിന്നെ പാർപ്പിടം ഉണ്ടാക്കി, അങ്ങനെയൊക്കെയാണ് അവർ വന്നത്. അന്ന് ഈ മതം ഉണ്ടായിരുന്നു. നമ്മൾ എവിടെയും പഠിച്ചിട്ടുണ്ടോ അന്നത്തെ മനുഷ്യന്മാരുടെ മതം ഏതാണെന്ന്? നമ്മൾ ഏതെങ്കിലും ഒരു ഹിസ്റ്ററിയിൽ, നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിക്കുന്നുണ്ട് ശിലായുഗം, അങ്ങനെ യുഗം, ഇങ്ങനെ യുഗം എന്ന് പറയുന്നുണ്ട്. അവർ മനുഷ്യൻ വരുന്നു, ആദ്യം തന്നെ ഇവർ എങ്ങനെയാണ് ഒരു തലമുറ എങ്ങനെ സൃഷ്ടിക്കുക എന്നുള്ളതിലേക്ക് എത്തുന്നു. പിന്നെ അവർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, മൃഗങ്ങളെ പിടിക്കുന്നു, കൃഷി ഉണ്ടാക്കുന്നു, പാർപ്പിടങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അന്നത്തെ മതം ഏതാണെന്ന് മാത്രം പറയുന്നില്ല, അന്ന് മതം ഇല്ലായിരുന്നു. പിന്നെ മനുഷ്യനുണ്ടാക്കിയ സംഭവമാണ് മതങ്ങൾ. ദൈവമില്ലാന്ന് ഞാൻ പറയുന്നില്ല, ദൈവമുണ്ട് തന്നെ നമുക്ക് പറയാം. അത് ഒരുപാട് വിശ്വാസികളുണ്ട്. പക്ഷേ ഈ ദൈവത്തിൻ്റെ പേരിൽ ഇങ്ങനെ എല്ലാത്തിനും, നമുക്കിപ്പോൾ ഒരു മൊബൈൽ തുറന്നാലും, വാർത്ത തുറന്നാലും, എപ്പം തുറന്നാലും ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ വരികയാണ്. ഇപ്പൊ സാധാരണക്കാരായ മനുഷ്യർക്കും പല ആൾക്കാർക്കും, ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കണമെന്നില്ല. ചില ആൾക്കാരൊക്കെ വളരെ വികാരിതരമായി ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഇത് മതി, മൈൻഡിൻ്റെ ഉള്ളിലേക്ക് ഒരു വേറെ തലത്തിലേക്ക്, വേറൊരു പ്രശ്നത്തിലേക്ക് പോവാൻ പല ആൾക്കാരും പല രീതിയിലാണ്. പക്ഷെ നിങ്ങൾ ഒന്നും മനസ്സിലാക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ തലമുറ വരുന്നുണ്ട്. ആ തലമുറയ്ക്ക് മുന്നിൽ ഈ മതത്തിൻ്റെ പേരിൽ ഇനി അവരെ കൂട്ടിക്കെട്ടാനോ, അവരെ ഭിന്നിപ്പിക്കാനോ, അടിപൊളി ഉണ്ടാക്കാനോ, പരസ്പരം പോർ വിളിക്കാനോ ഒന്നും കഴിയില്ല. അപ്പോൾ ഈ ഇങ്ങനെയുള്ള വാർത്തകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നതിന് പകരം നമ്മൾ അതൊക്കെ അങ്ങോട്ട് തള്ളണം. അതിനെതിരെ കമൻ്റ് അടിക്കാനോ അതിനെതിരെ ഇതാക്കാനോ ഒന്നും പോകരുത്. നമുക്ക് നമ്മൾ എപ്പോഴും നമ്മൾ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എപ്പോഴും മതേതരത്താണ് നമുക്ക് വേണ്ടത്. മതേതരത്തിന് മാത്രമേ വിജയമുള്ളൂ, ഒരിക്കലും മതത്തിന് വിജയം ഉണ്ടാവില്ല. ഒരു മതവും ഇവിടെ വിജയിക്കാൻ പോകില്ല. മതങ്ങൾ തമ്മിൽ ഇങ്ങനെ പറഞ്ഞാൽ അവിടെ ഒരു സംഘർഷമോ അവിടെ ഒരു ഭീതിയോ അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. മതേതരത്തിലാണ് സ്നേഹവും എല്ലാം ഉണ്ടാവാം. സ്നേഹവും ഐക്യവും സന്തോഷവും സമാധാനം ഒക്കെ മതേതരത്തിലുണ്ടാവാം. അപ്പം മമ്മൂക്കേൻ്റെ ഒരു വലിയൊരു വിഷയമാക്കി സോഷ്യൽ മീഡിയ പിന്നെ മാധ്യമങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ വിഷയമാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് അതൊക്കെ എഴുതി തവണം ഇങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അവർക്കെതിരെ നടപടി എടുക്കണം. വെറുതെ മതത്തിൻ്റെ ഇത് പറഞ്ഞൊരു സമൂഹത്തിൽ ഒരു ഒരു നല്ലൊരു സമാധാനമല്ലാത്ത ഒരു 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 അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ശരിയല്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു വാക്ക് നമുക്കറിയാം. നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ജയന്തി ആഘോഷിക്കാറുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വാനോളം പുകഴ്ത്താറുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന്. അതുമാത്രം ആരും കേൾക്കാറില്ല. അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റ് മാത്രം കേൾക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ആഘോഷിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്പലത്തിൽ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ തന്നെ ഞാനും പറയാണ്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ. നമ്മുടെയൊക്കെ ശരീരത്തിലൊരു മുറി പറ്റിയാൽ വരുന്ന ചോരയുടെ കളർ ചുവപ്പായിരിക്കും. നമുക്കൊക്കെ ഒരു ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഒന്നും അറിയില്ല. നമ്മൾ പോകുമ്പോൾ നമ്മളെ വഴിയിൽ നിന്നൊക്കെ ചിലപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടാവും. നമ്മൾ രക്ഷിക്കാൻ ചിലപ്പോൾ ഒരു തുള്ളി വെള്ളം തരാൻ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും അന്യമതസ്ഥനാവും. നമ്മൾ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് അന്യമതസ്ഥനാവും. ആ സമയത്ത് നമ്മൾ പറയുമോ ചാവാൻ നേരത്തെ എനിക്ക് ചോദിക്കും വെള്ളം വേണ്ട, എനിക്ക് എൻ്റെ മതസ്ഥൻ്റെ വെള്ളം മാത്രം മതി, എനിക്ക് ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, എനിക്ക് രക്ഷപ്പെടണ്ട, എനിക്ക് ഇന്ത്യ മതസ്ഥ മാത്രം കൊണ്ടുപോയിട്ട് രക്ഷപ്പെട്ടാൽ മതി. ഏതൊരാൾ പറയും ഇവിടെ മതത്തിന് വേണ്ടി പോർ വിളിക്കുന്ന ആരായാലും, ഞാൻ അവിടെ റിലേറ്റീവ്സ് ആവട്ടെ അവരായിട്ട് എന്തായിട്ട് ഒരു ആപത്ത് വന്നാൽ ആര് കൈത്താങ്ങായിട്ട് വന്നാലും നമ്മൾ ആ കൈ പിടിക്കും. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും കാണിക്കണം. വെറുതെ മതത്തെ ഇട്ട് പറഞ്ഞിട്ട് ഒരു മഹാനടനെ ഇങ്ങനെ ഇതാക്കരുത്. അദ്ദേഹത്തിൻ്റെ ഒരു നിങ്ങൾ പറഞ്ഞു വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു കോട്ടവും തട്ടാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും ഇതൊന്നും ശരിയായിട്ടുള്ളൊരു രീതിയല്ല. കലയാകട്ടെ മറ്റേ സ്പോർട്സ് ആവട്ടെ നമ്മുടെ നിത്യജീവിതത്തിൽ എന്ത് കാര്യമാവട്ടെ അതിലേക്ക് മതത്തെ കൂട്ടിയിഴക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അതിനോട് ഒരു പ്രോഫിറ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഉണ്ടാവാൻ പറഞ്ഞത് സമാധാനക്കേട് മാത്രമാണ്. ഓക്കെ, വിപിൻ വിശ്വനാഥൻ മമ്മൂട്ടിക്കൊപ്പം, ഗുഡ് ബൈ.